ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു മേക്കപ്പ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നോ മേക്കപ്പ് മേക്കപ്പ് വീഡിയോ ആണ്. ചിലവർക്ക് എങ്ങനെ മേക്കപ്പ് ഇടണം എന്ന് ആഗ്രഹം ഉണ്ടാവും, എന്നാൽ അത് അധികം ആവാനും പാടില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഡെയിലി ബേസിസ് ആയി ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്ക് കൂടിയാണ്. അപ്പോൾ അധികം പ്രോഡക്റ്റ് ഒന്നും വേണ്ട. ആദ്യം തന്നെ നമ്മൾ മുഖമൊക്കെ ഒന്ന് ഫ്രഷായി വെച്ചിരിക്കുക. എന്നിട്ട് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രം മേക്കപ്പ്. അതിനുശേഷം ഒരു ടോണർ അപ്ലൈ ചെയ്യുക. ഒരു 2 സെക്കൻഡ് ഒക്കെ കഴിഞ്ഞ ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. പിന്നെ നിർബന്ധമായിട്ട് ഇതൊന്നും ഇല്ലെങ്കിലും സൺസ്ക്രീൻ എല്ലാം യൂസ് ചെയ്യണം കേട്ടോ. അത് നമ്മുടെ സണ്ണിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ, നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഡാർക്ക് ഉണ്ടാവാതെ ഇരിക്കാൻ അതൊക്കെ നല്ലതാണ്. ഇനി നമുക്ക് വേണ്ടത് കൺസീലറാണ്. കൺസീലർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അത് നന്നായി നമ്മുടെ മുഖത്ത് നന്നായി അപ്ലൈ ചെയ്യും. ബ്രഷ് യൂസ് ചെയ്യുന്നവർക്ക് ബ്രഷ് യൂസ് ചെയ്യാം. കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ അത് എനിക്ക് സെറ്റായി. കൺസീലർ യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നിട്ടുള്ളവർക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു കോമ്പാക്ട് വേണം. അപ്പോൾ നമുക്ക് ഒരു മേക്കപ്പിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടും. കോമ്പാക്ട് പറയാൻ നമ്മുടെ സ്കിൻ ഫുള്ളായിട്ട് ഫെയറായിട്ട് ഒരേപോലെ തോന്നിക്കാൻ ഉപയോഗിക്കുന്നതാണ് കോമ്പാക്ട്. അപ്പോൾ ഇനി നമുക്ക് കോമ്പാക്ട് അപ്ലൈ ചെയ്യാം. കോമ്പാക്ട് ഒരു ഐലൈനർ, ഒരു മസ്കാര, അതേപോലെ ഒരു ലിപ് ബാം. ലിപ്സ്റ്റിക് ഇല്ലാത്തവർക്ക് ലിപ് ബാം ആയാലും മതി. നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ എന്ത് ഫേസിൽ അപ്ലൈ ചെയ്യാന്ന് വെച്ചാലും നമ്മുടെ കഴുത്തിലോട്ടും നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോഴാണ് നമുക്കൊരു ഫിനിഷിംഗ് ലുക്ക് കിട്ടുന്നത് കേട്ടോ. ഇപ്പൊ കണ്ടോ, നമ്മുടെ മുഖം പുട്ടിയെടുത്ത പോലെ ഒന്നില്ലല്ലോ. സാധാ നോർമൽ പോലെ മേക്കപ്പ് ചെയ്യണ പോലെ തന്നെയാണ് കേട്ടതും. നോർമൽ ആയിട്ടുള്ള എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു ട്രിക്കാണ് കേട്ടോ. അപ്പൊ ഇനി അടുത്തതായിട്ട് കാജലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സാധാ കൺമഷി ആണെങ്കിലും മതി. നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ള വെച്ചാൽ മതി. അത് നമുക്ക് അപ്ലൈ ചെയ്യാം. എനിക്ക് കണ്ണിടുമ്പോൾ അപ്പം കണ്ണെന്ന് വെള്ളം വരും. എന്താ പറഞ്ഞു, ആദ്യം മുതലേ അങ്ങനെയാണ്. കണ്ണിൽ തൊട്ട അപ്പം കണ്ണെന്ന് വെള്ളം വരും. കണ്ണ് നിറഞ്ഞു. അപ്പം നമ്മൾ കണ്ണു കഴിഞ്ഞിട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ മസ്കാര മാത്രം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഐലൈനർ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഐലൈനർ യൂസ് ചെയ്യും. ഞാൻ ഇപ്പോൾ ഐലൈനർ യൂസ് ചെയ്യുന്നു. അപ്പം ഐലൈനർ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് മസ്കാരയാണ്. നമ്മുടെ കണ്ണിന് നല്ലൊരു വിടർന്ന ഒരു ലുക്ക് കിട്ടാനാണ് മസ്കാര യൂസ് ചെയ്യുന്നത്. കണ്ണൊക്കെ എഴുതി നന്നായിട്ട് ഐലാഷസിൽ മസ്കാര ഇട്ട് കൊടുത്താൽ നന്നായി നമ്മുടെ കണ്ണ് നല്ല നമ്മുടെ കണ്ണ് എടുത്തറിയിക്കും. നല്ലൊരു ഭംഗിയാണ് കാണാൻ. മസ്കാര യൂസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കണ്ണെഴുതിനെക്കാട്ടും മുന്നേ ചെയ്യേണ്ടതാണ്. ഞാൻ ഇത് കണ്ണെഴുതി കഴിഞ്ഞിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്യാപ്പ് ഉള്ളവരൊക്കെ ഒന്ന് ഫില്ല് ചെയ്യുന്നു.
ഐബ്രോ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ ഇതിൽ തന്നെ ഒരു ചീപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഐബ്രോ നന്നായി സെറ്റ് ചെയ്ത് കൊടുക്കണം. കൈ തോട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇനി വേണമെങ്കിൽ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യാം. കളറുള്ളതും ഉണ്ടാവും ഇല്ലാത്തതും ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ വെച്ചാൽ അത് യൂസ് ചെയ്യാം. നല്ല കളറാണ്. അപ്പോൾ എന്തായാലും ഇതാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. അപ്പം ഞാൻ അപ്ലൈ ചെയ്യാം. ലിപ്സ്റ്റിക്ക് ഇടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാം. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇത് റെഡ് കളറാവും. അപ്പം ഞാൻ കുറച്ച് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പൊട്ട്. അപ്പം നമ്മുടെ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ്. ഈ മേക്കപ്പ് ലുക്ക് തന്നെ നമുക്ക് ചുരിദാറിൻ്റെ ഒപ്പം പോകുന്ന മേക്കപ്പ് ലുക്കാണ്. അതേപോലെ തന്നെ നമ്മൾ കുർത്തയുടെ ഒപ്പം പോകുന്നതാണ്. സാരിയുടെ ഒപ്പം നമുക്കിത് യൂസ് ചെയ്യാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള മേക്കപ്പ്. ഇനി മോഡേൺ ഡ്രസ്സാണെങ്കിൽ നമ്മൾ ഈ പൊട്ടൊന്ന് ഒഴിവാക്കിയാൽ മതി. പൊട്ടൊന്ന് ഒഴിവാക്കിയ മോഡേൺ ഡ്രസ്സിന് നമുക്ക് ഇതന്നെ ധാരാളം ആയിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.